ഉള്ളത് പറയാലോ, ഇങ്ങനെ ഒരു ദൗത്യ പരിപാടി ആയിട്ടാണ് ശീതൽ ഇവിടെ നിൽക്കുന്നതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ചുമ്മാ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഒരു ബെറ്റ് വെച്ചു, അതിന്റെ വാശിയിൽ നടക്കാന്നല്ലേ ഞാൻ കരുതിയത്. നേരിട്ട് പറഞ്ഞാ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും അറിയില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, കൊറേ നാളുകൾക്ക് ശേഷം സന്തോഷം തോന്നിയ ഒരു ദിവസം കിട്ടി. അല്ല, അപ്പൊ അച്ഛനും അമ്മയും വന്നില്ലേ? രണ്ടുപേരും ഇല്ല. ഡൽഹിയിൽ എക്സ്റ്റേണൽ അഫേഴ്സിലായിരുന്നു അച്ഛന് ജോലി. ഞങ്ങൾ ജനിച്ചതും പഠിച്ചതൊക്കെ അവിടെ തന്നെ. തറവാട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വിറ്റ് ഡൽഹിയിൽ സെറ്റിൽ ആവാനുള്ള മോഹത്തിന്റെ പുറത്ത് പോകുന്നതാ രണ്ടുപേരും. തിരിച്ചുള്ള വരവില്ലേ ഒരു ട്രെയിൻ ആക്സിഡന്റിൽ അച്ഛന്റെ ജോലി എനിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാ യാദൃശികമായിട്ട് സ്വാമിനാഥനെ പരിചയപ്പെട്ടത്. സ്വാമിനാഥൻ അപ്പോ ബിസിനസ്സാ, പിന്നെ ഫ്രണ്ട്സായി. കൂടുതലെടുത്തപ്പോ എനിക്ക് തോന്നി ശീതളിനെ പറ്റിയ ആളാണെന്ന്. ചോദിച്ചപ്പോ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കാൻ എന്നേക്കാൾ ആഗ്രഹം അവൾക്കുള്ളുണ്ട്, കൂടുതൽ താല്പര്യം തോന്നി. എവിടെ ഡ്രസ് എടുക്കാൻ പോയാള്? ഒന്നുമില്ല, ഒരു തലവേദന പോലെ. ഏട്ട വന്നിട്ടുണ്ട്, പരിചയപ്പെടണ്ടേ? അല്ല, അപ്പൊ കല്യാണം എന്നാ, എവിടെ വെച്ചാ? ഡേറ്റ് ഏകദേശം നോക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ സ്വാമിയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ച്. മനസ്സിലായി. അറിയാതെയാണെങ്കിലും ശീതളിന് വേണ്ടി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഗോപൻ അനുഭവിച്ചു അല്ലേ? ഏതായാലും കുറച്ചു ദിവസം ഉണ്ടല്ലോ, പരിചയപ്പെടാം. എന്നാ പിന്നെ ഇറങ്ങായി. ദൂരേക്കൊന്നല്ലോ അങ്കിൾ. അപ്പൊ ഇതായിരുന്നു നിന്റെ പ്ലാൻ? ഞങ്ങള് രണ്ടുപേരെയും നീ പറ്റിച്ചു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടി. സാഹചര്യങ്ങൾ മാറുമ്പോൾ വേഷഭൂഷാദികളും മാറണമല്ലോ. ഇനി ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ്, സോറി നമുക്കുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും നന്നായിട്ടുണ്ട്, അഴുകേരാവളിലെ മമ്മൂട്ടിയെ പോലെ തന്നെ. അതെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിക്കാം. മിസ് സോനു, ജ്യൂസ് റെഡി ആണോ? ജ്യൂസ് അല്ലേ ഇപ്പൊ ഒന്ന് കുടിച്ച്. അത് ഗ്രേപ്പ് ജ്യൂസ് അല്ലേ? ഐ വാണ്ട് ആപ്പിൾ ജ്യൂസ്. എനിക്ക് ആയിരം കൈയൊന്നുമില്ല, മട്ടൻ മാങ്ങി ഉണ്ടാക്കാൻ പറഞ്ഞു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിച്ചോ. ഇന്നിവിടെ മട്ടൻ കറിയാ? എന്താ സംശയം, ഇനി മുതൽ ഇവിടെ മട്ടനും ചിക്കനും ഒഴുകി നടക്കും. അയ്യോ, മട്ടൻ കറി കഴിച്ചിട്ട് കൊറേ നാളായി. എന്നവാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ ഈ കവർ കൊണ്ടുവച്ചിട്ട് ഇപ്പാരാ. എന്താ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ബഹുമാനത്തോടു കൂടി ഇവൻ എന്നോട് സംസാരിക്കാൻ എടോ പോടോ എന്ന് വിളിക്കുന്നതിന് പകരം നിർബന്ധമായി സാറെന്ന പദം പ്രയോഗിച്ചിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? എല്ലാം സാറ് പറഞ്ഞതുപോലെ. പിന്നെ ഒരു കാര്യം എനിക്കും പറയാനുണ്ട്. പറയൂ. തൊഴിലാളികൾക്ക് ചെവി കൊടുക്കുന്ന ഒരു നീതിമാനായ മുതലാളിയായിരിക്കും ഞാൻ. എന്നെങ്ങാനും ഭരിക്കാൻ വന്ന അടിച്ചു നിന്റെ ചെവിക്കല്ല് ഞാൻ തെറിപ്പിക്കും. ചെവിത്താൻ്റെ ഒരു പൈപ്പും ടൈയും മേലാലി വേഷത്തിലൂടെ കണ്ടുപോരുത്, മനസ്സിലായോ? ഞാൻ നന്നായിക്കോളാം. ഏ, നന്നായാ നിനക്ക് നന്ന്, മനസ്സിലായോ? കഴിക്കാൻ ഞാൻ റെഡി. നിങ്ങൾ രണ്ടുപേരും ഞാൻ വിളമ്പ് തരാം. ആഹാ, നീ ഇവിടെ ഇരിക്കുക. ഗോപ, ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരാട്ടു അനക്കൊക്കെ ഉണ്ടായിരുന്നു. അവള് പോയപ്പോ എന്തോ ഒരു വിഷമം പോലെ. എടാ, കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരാഗ്രഹം തോന്നി, ആ കുട്ടിയെ നിനക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ. ചോദിക്കാഞ്ഞു നന്നായി, അല്ലേ നാണം കെട്ടാൻ. അവരൊക്കെ വലിയ ആളുകളാ, നമ്മുടെ കയ്യിൽ എന്താവുള്ളൂ? വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട, വിശപ്പില്ല. സത്യം പറഞ്ഞ എനിക്കും വിശപ്പില്ല, ഞാൻ പോയി കിടക്കട്ടെ. Thank you.
ഉറങ്ങുന്നില്ലേ? കിടന്ന് ഉറങ്ങുന്നാരേ? മൂന്നുപേരും കൂടെ എങ്ങോട്ടാ? വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു അറിഞ്ഞു, ഞങ്ങൾക്ക് സന്തോഷമായി. പ്രത്യേകിച്ച് ഗോപന്, വേറൊരുത്തനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചത് എന്തിനായിരുന്നില്ലേ ആ പാവത്തിന് വെറുതെ ആശിപ്പിച്ചത്? എനിക്ക് നിങ്ങൾ പറയണം മനസ്സിലാവണില്ല. അവക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. കാർഡ് കൊടുക്കാൻ ഇഷ്ടമെന്ന് പറയാം, എന്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്തിട്ട് നിനക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? ഞങ്ങളൊക്കെ വെറും പാവങ്ങളാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതങ്ങ് വിശ്വസിക്കും. ഗോപൻ നിന്നെ വിശ്വസിച്ചു. ആദ്യമായിട്ട് അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. നീ ആരെ വേണമെങ്കിലും കെട്ടി എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷെ അവന്റെ മനസ്സിന് വന്ന ശാപം ഉണ്ടല്ലോ, അത് നിന്റെ ജീവിതം മുഴുവൻ ഉണ്ടാവും. ഓർത്തോ. ആരായിരുന്നു അവര്? ഗോപന്റെ ഫ്രണ്ട്സാ. ഈ ഗോപൻ എങ്ങനെ? ഗോപൻ ഒരു പാവ, ക്വൈറ്റ് നാച്ചുറൽ. നമ്മളെ നശിലേക്കല്ലേ? അതെ, ഏട്ടൻ പോയാ മതി. എനിക്കെന്തോ തലവേദന പോലെ. ഏയ് പോയേ പറ്റൂ. മാമോളെ, അവിടെ അരവിന്ദേട്ടനും മറ്റും കാത്തിരിക്കുന്നു. ഞാൻ വൈദ്യനാഥനോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ കസ്തൂരി നിങ്ങളും തമ്മിലുള്ള ബന്ധം? എന്റെ പെങ്ങളല്ലേ? നേരെ പെങ്ങളാണോ? അല്ല, കുറച്ച് വളരക്കണ്ട്. എന്താ ചോദിക്കാൻ? അല്ല, വൈദ്യനാഥന്റെ അത്ര കളർ ഇല്ല കസ്തൂരിക്ക്, അതുകൊണ്ട് ചോദിച്ചു. അരവിന്ദ് ഏട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് ആരും അല്ല. നമസ്കാരം. നമസ്കാരം. എല്ലാവരും ഉണ്ടല്ലോ. വെൽക്കം വെൽക്കം. ഇരിക്കൂ. താനിനി പാത്തുമ്പതിയൊന്നും ഇവിടെ കയറി വരണ്ട. ഇതിനി നിങ്ങളുടെ തറവാടാ. മിസ്റ്റർ അരവിന്ദൻ, അല്പം ഹേഡിൽസ് ഒക്കെ ഉണ്ടായാലും അവസാനം കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ? താങ്ക് ഗോഡ്. കേട്ടോ ഗൗതം, സീതളിന്റെ കാര്യത്തിൽ അല്പം അവകാശം ഈ അരവിന്ദനുമുണ്ട്. ഹി വാസ് ഹെർ ലോക്കൽ ഗാർഡിയൻ. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം എനിക്കും കിട്ടിയില്ലോ. അപ്പോ എങ്ങനെയാ ഗൗതം, വിവാഹം എപ്പോ എവിടെ വെച്ച് നടത്തണം? പറഞ്ഞോളൂ. മാരേജ് എന്തായാലും ഡൽഹിയിൽ വെച്ച് മതി അല്ലെ ശീതൽ? അതെ, അതാ ഞങ്ങൾക്ക് സൗകര്യം. എന്തു പറയുന്നു? എവിടെ വെച്ച് നടത്തിയാലും ഒരു ഉത്സവമാക്കണം, എനിക്കത്രേ ഉള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാ ഞങ്ങള് കോളനിക്കാർക്ക് ആഘോഷിക്കാൻ പറ്റില്ല എന്ന അർത്ഥം. അതോർത്ത് അരവിന്ദട്ടം വിഷമിക്കണ്ട, കോളനിക്കാർക്ക് ഞാനൊരു സ്പെഷ്യൽ പാർട്ടി തരുന്നുണ്ട്. എന്നാ പിന്നെ നിശ്ചയം നമുക്ക് ഇവിടെ വെച്ച് നടത്തിയാ പോരെ? അത് നല്ല ഐഡിയ. ഐഡിയ ഒക്കെ ഞങ്ങൾ പറയും. ഇയാൾ പോയി ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. അപ്പോ പറഞ്ഞ പോലെ നിശ്ചയം ഇവിടെ, വിവാഹം അവിടെ. നാളെ തന്നെ ജ്യോത്സ്യരെ കണ്ട് തീയതി കുറിക്കാം. എന്താ? നീ വീട്ടിൽ പോണല്ലേ? നായരെ, നിന്നെ ഇന്നും ഇന്നലൊന്നും കാണാൻ തുടങ്ങിയതല്ല. എന്താ നിനക്ക് പറ്റിയേ? പറയ്, നിനക്ക് അവളെ വേണോ? വേണമെങ്കിൽ പറഞ്ഞോ, ഇപ്പൊ നമ്മൾ സ്വാമിനാഥനെ കണ്ട് വിവരം പറയും. ഡാ, നീ വിളിച്ച അവൾ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരടാ. അതൊന്നും ശരിയാവില്ല. എനിക്ക് മാത്രം തോന്നിയൊരു ഇഷ്ടം എന്റെ വിവരക്കേടുകൊണ്ട്. പോട്ടടാ. നീ ശരിക്കും ഒരു പേടിച്ചൂറിയാ. ശരിയാ, രണ്ടു മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ ആയേ പറ്റൂ. അത് കഴിഞ്ഞാ അവൾ പോവുമല്ലോ, പിന്നെ പിന്നൊക്കെ മറക്കും. നമ്മളായിട്ട് ആരും ജീവിതം തകർക്കരുത്. അപ്പൊ നിന്റെ ജീവിതം തകർത്തോ, അതിനാരും സമാധാനം പറയും? അവൾ പറയോ, അവളുടെ ആങ്ങളെ പറയോ. എനിക്കൊന്നും അറിയില്ല, എന്നൊന്ന് വെറുതെ വിടാവോ. ഊണ് കഴിച്ചോ? കഴിച്ചു കഴിച്ചു. ഗോപൻ ഗോപൻ എത്തിയില്ലേ? എത്തിയിട്ടില്ല. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്.
ഗൗതം. ഏയ്, ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ഒന്നും പറയണ്ട, എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ സമ്മതിക്കണ്ടേ? മകനെ തിരിച്ചുകിട്ടിയതിലുള്ള സന്തോഷം അല്ലേ? ആ പിന്നെ ജോത്സ്യം വന്നിരുന്നു, ഞായറാഴ്ച നിശ്ചയം നടത്താന്നാ. അത് നന്നായി, എത്രയും വേഗം ചടങ്ങ് കഴിഞ്ഞാ പിന്നെ പോകാലോ. യെസ്. എവിടെ? മുകളിലുണ്ട്. ശീതൾ, ആ ഇവിടെ എങ്ങനെ? സത്യം പറഞ്ഞ ബോറടിക്കുന്നു, സമയം പോണില്ലടാ. കുറച്ച് ബോറടിക്കട്ടോ, കുറെ നാളായിട്ട് ബിസി അല്ലേ. എന്തു പറ്റി? അവൾക്ക് ഈ അഡ്വഞ്ചറസ് പ്രോഗ്രാം ഒന്നും ഇല്ലാത്തോണ്ടേ. അഡ്വഞ്ചറസോ? ആ ഈ പിണക്കവും വഴക്കൊക്കെ തീർക്കുന്ന പരിപാടി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ഏയ്, തിങ്കളാഴ്ചത്തേക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാലോ. നാളെ പറയാം, ഇവിടെ നിന്ന് ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയില്ലോ. വീട്ടിൽ നിന്ന് ഇതാ ഇവിടെ നിന്ന് ഇറങ്ങാ. ശരി അമ്മ, എന്നാ ഞാൻ പറഞ്ഞാ മതി. ഓക്കെ. ശീതൾ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല ഏട്ടാ. എല്ലാം ഭംഗിയാക്കിയിട്ട് അവസാനം ആരുടെ സ്വസ്ഥത കെടുത്തരുത്. ഏട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഗോപനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് ഞാനിവിടെ കുറച്ച് തിരക്കില. എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഞാനങ്ങനെ. ഗോപ, സ്വാമിനാഥനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരുപാട് കാലായി. ഗോപനെ കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഗോപനെ വളരെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരു സുഹൃത്തിനോടെന്ന പോലെയാ ഞാൻ ഇടപഴകിയതൊക്കെ. കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തതും അതുകൊണ്ട് തന്നെയാ. അവരെന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അപ്പോഴാ ഞാൻ അറിയുന്നത് ഗോപൻ എന്നോട്. അവര് വെറുതെ വിവരക്കേടിന് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയണ്ട. തികഞ്ഞ മനസ്സോടെ ഒരു നല്ല സുഹൃത്തായി മാത്രമേ എന്നെ കാണാവൂ. ഇയാൾ എന്തൊക്കെയാ പറയണേ? എനിക്ക് എനിക്കൊരു കുഴപ്പമില്ല. ഐ ആം വെരി ഹാപ്പി. പിന്നെ ഇയാൾ പോകുന്നല്ലോ എന്ന് ഓർത്തിട്ടുള്ള ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ഈ നല്ല സുഹൃത്തുക്കളൊക്കെ അകലുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ലേ? പിന്നെ എവിടം വരെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ? ഞായറാഴ്ച നിശ്ചയമാണ്. രണ്ടുപേർക്കും എന്റെ മുൻകൂർ ആശംസകൾ. ഗൗതം പറഞ്ഞു ശീതൽ ഇവിടേക്ക് പോന്നിട്ടുണ്ടെന്ന്. ഞാൻ ഗോപനെ. എന്തായാലും നമുക്ക് ആ വെഡിങ് കാർഡ് സെലക്ട് ചെയ്തേക്കാം. എവിടെയാ? വെഡിങ് കാർഡിന്റെ സെക്ഷൻ അപ്പുറത്താ. വാ, നിങ്ങളോട് വാടോ, തന്റെ കലാബോധം ഒന്ന് കാണട്ടെ അല്ലെ ശീതൽ. കമ ഓൺ. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അതിപ്പോ ഔട്ട് ഓഫ് ഫാഷനാ. എന്നാ വേണ്ട. അതെ, ഇതെങ്ങനെയുണ്ട് നോക്കിയേ. ഗുഡ്. ഇത് കൊള്ളാലേ, പാക്ക് ചെയ്തോളൂ. ഓ, താങ്ക് യു. പോവാ, പോട്ടെ ഗോപ. ഈ ഗോപൻ ഒരു സൈലന്റ് ടൈപ്പല്ലേ? ഏയ്, അങ്ങനെ സൈലന്റ് ഒന്നുമല്ല, ആള് നല്ല തമാശക്കാരനാ.
എന്നാ തമാശ പറയാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല താനും. എന്താ പറയാ, ഈ പണക്കാരനെ പോലെ സ്വപ്നം കണ്ടിട്ട് പാവപ്പെട്ടനെ പോലെ ജീവിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അതാ ഗോപന്റേത്. പക്ഷെ ആള് ഭയങ്കര ദുരഭിമാനിയാ, പക്ഷെ നിഷ്കളങ്കനാ കേട്ടോ. അത് അച്ഛനും അങ്ങനെ തന്നെയാ. ചുരുക്കി പറഞ്ഞ അവന്റെ ലൈഫ് ഒരു പ്രത്യേക സ്റ്റൈലാ. എന്നുവെച്ചാ നമുക്ക് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഇപ്പോ നമ്മളൊക്കെ നമ്മുടെ പേരന്റ്സിന്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യില്ലേ, ഐ മീൻ റെസ്പെക്ടോട് കൂടി. അവിടെ അങ്ങനെ ഒന്നുമില്ല, അച്ഛനും മോനും നമ്മള് ഭയങ്കര ഫ്രണ്ട്സാ. ഇപ്പോ മകൻ കയറി അച്ഛനെ ഉപദേശിക്കും, അത് കേട്ട് അച്ഛന്റെ മറുപടിയും തമാശയും ബഹളവും. മൊത്തത്തിൽ പറഞ്ഞ അവരുടെ കൂടെ ഇരിക്കുമ്പോ സമയം പോണതറി. ശീതളിന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എനിക്കെന്നല്ല, ആർക്കും ഇഷ്ടപ്പെട്ടു പോവും. അത്രയ്ക്ക് പാവങ്ങളാ. കളക്ടർ ഉദ്യോഗം കഴിഞ്ഞ് എത്തിയോ? ഇവനിത് എന്ത് പറ്റി? ഗോപ എന്താടാ, നീ കുടിച്ചിട്ടുണ്ടോ? പറയടാ, നീ കുടിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെയാ നിന്നെ ഞാൻ വളർത്തിയത്. ഒരു ചങ്ങാതിയായിട്ടാ കൊണ്ടു നടന്നത്. ഇന്നിങ്ങനെ കുടിച്ചിട്ട് വരാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? എനിക്കറിയണം. പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു അച്ഛാ, എനിക്ക് അവൾ ഇഷ്ടമായിരുന്നു. നീ എന്താ പറഞ്ഞു? അവിടെ ശത്രുക്കളെ പോലെ കഴിഞ്ഞിരുന്ന രണ്ടുപേരും ഒരുമിച്ച് സന്തോഷിക്കുക, എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുക, അതിനൊക്കെ നിമിത്തമായത് ആ കുട്ടിയ. ആരുടെയും സന്തോഷം നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഇണങ്ങാനും പിണങ്ങാനും പിന്നതേ ഇങ്ങനെ ചേർത്ത് നിർത്തി കരയാനും നമുക്ക് നമ്മളില്ലടാ. നാളെ നടക്കാൻ പോകുന്നത് അവളുടെ നിശ്ചയ. നമ്മൾ പോണം, മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തി കൊടുക്കണം. ഓക്കെ, ചിരിക്കടാ, ഒന്ന് ചിരിക്കടാ, എടാ ചിരിക്കടാ, ചിരിക്കടാ, ചിരിക്കടാ.